കടലും കടലിനടിയിലെ ജീവവ്യവസ്ഥയെക്കുറിച്ചും ആവാസ വ്യവസ്ഥയെക്കുറിച്ചുമെല്ലാം നാം സാധാരണക്കാർക്ക് എന്നും ഒരു കൗതുകവും വിസ്മയവുമാണ്. എന്നാൽ സമുദ്ര വിഭവങ്ങളെക്കുറിച്ചും മത്സ്യങ്ങളെക്കുറിച്ചുമെല്ലാം ഗവേഷണവും പഠനങ്ങളും നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്, സിഎംഎഫ്ആർഐ. സിഎംഎഫ്ആർഐയുടെ നാഷണൽ ബയോഡൈവേഴ്സിറ്റി മ്യൂസിയത്തിൽ ആയിരത്തിലേറെ ഇനം സമുദ്ര മത്സ്യങ്ങളും മറ്റ് സമുദ്ര വിഭവങ്ങളുമെല്ലാമുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം നമ്മുടെ സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിന് ഇവിടെ ശാസ്ത്രജ്ഞരും ഗവേഷകരുമുണ്ട്. അതുമാത്രമല്ല, കടലിനടിയിലെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇവർ പറഞ്ഞു വയ്ക്കുന്നു. സിഎംഎഫ്ആർഐ 71 സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് എറണാകുളത്ത് ആഴക്കടൽ വിസ്മയങ്ങൾ തുറന്നിടുന്ന ശാസ്ത്ര ഗവേഷണ പഠനങ്ങളുടെ പ്രദർശനവും ആശയവിനിമയത്തിനുള്ള അവസരവും ഒരുക്കിയത്. കടലും കടലിലെ വിസ്മയങ്ങളും അടുത്തറിയാൻ ഒരവസരം. വർഷങ്ങളുടെ ഗവേഷണവും പഠനവും വഴി കണ്ടെത്തിയ കടൽ മത്സ്യങ്ങളുടെയും കടൽ വിഭവങ്ങളുടെയും വിവരങ്ങൾ ഇതെല്ലാം സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സിഎംഎഫ്ആർഐയുടെ പ്രവർത്തനം. 1947 February 3 തീയതി ചെന്നൈയിൽ, അന്നത്തെ മദ്രാസിലാണ് സിഎംഎഫ്ആർഐ ആദ്യമായിട്ട് സ്ഥാപിതമായത്. അവിടുന്ന് പിന്നെ അത് ഉടനെ തന്നെ രാമേശ്വരത്തടുത്തുള്ള മണ്ഡപം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി. അത് കഴിഞ്ഞ് 73 സിഎംഎഫ്ആർഐ കൊച്ചിയിലെത്തിയത്. നമ്മുടെ പ്ലാറ്റിനം ജൂബിലിയാണ് ഇത്, സിഎംഎഫ്ആർഐയുടെ പ്ലാറ്റിനം ജൂബിലിയാണ്. അതിൽ 70 പരിപാടികൾ ഞങ്ങൾ സിഎംഎഫ്ആർഐ ഓർഗനൈസ് ചെയ്യുകയുണ്ടായി. അതിൽ ഗവേഷണ സംബന്ധമായിട്ടുള്ള സെമിനാറുകളും പ്രദർശനങ്ങളും മറ്റ് ചടങ്ങുകളുപരി തന്നെ ജനസമ്പർക്കകരമായിട്ടുള്ള പരിപാടികളും ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളെ കൂടുതൽ, സിഎംഎഫ്ആർഐയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഓപ്പൺ ഹൗസ് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത്. ഞങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ, കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികളും അതിനോടനുബന്ധിച്ച് മത്സ്യബന്ധനത്തിൽ പോകുന്ന ആളുകളും പിന്നെ മത്സ്യ കർഷകരുമാണ്. അപ്പോൾ അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഗവേഷണ പരിപാടികൾ നടത്തുക എന്നുള്ളത് മാത്രമാണ് സിഎംഎഫ്ആർഐയുടെ ലക്ഷ്യം. അശാസ്ത്രീയമായ രീതികൾ ഉപയോഗിച്ചും മലിനീകരണം വഴിയും കടലിലെ ജൈവ വൈവിധ്യം കുറഞ്ഞു വരുന്നതായാണ് കണ്ടെത്തലുകൾ. ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ എങ്ങനെ മത്സ്യബന്ധനം നടത്താമെന്നും മത്സ്യകൃഷിയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുന്നത് എങ്ങനെയെന്നുമൊക്കെ പഠനങ്ങൾ നടക്കുന്നു. ഈ അറിവുകൾ കർഷകരിലേക്കും ഗ്രാമീണ മേഖലയിലേക്കും എത്തിക്കുന്നു. നാഷണൽ ബയോഡൈവേഴ്സിറ്റി മ്യൂസിയത്തിൽ അപൂർവ ഇനം കടൽ മത്സ്യങ്ങളും അമൂല്യമായ കടൽ ജീവികളുമുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കുന്ന പുതിയ ഒരു ജീവിയെ ഞങ്ങളുടെ ഈ മറൈൻ മ്യൂസിയത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അതിന് ആക്സഷൻ നമ്പർ എന്നുള്ള ഒരു ഇൻ്റർനാഷണൽ കോഡ് നമ്പർ തരുന്നു. ഈ ആക്സഷൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കണ്ടുപിടിച്ച ഈ പുതിയ ജീവിയെ പ്രസിദ്ധീകരിക്കുന്നതിനോ അതിൻ്റെ ഒരു ആധാരമായിട്ടാണ് ഇവിടെ ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഈ പുതിയ ജീവിയുടെ നമ്പർ അനുസരിച്ച് വരും തലമുറയിലെ ഗവേഷകർക്കും ലോകമെമ്പാടുമുള്ള മറ്റു ഗവേഷകർക്കും ഇവിടെ വരുന്നതിനും ആ നമ്പർ ഉപയോഗിച്ച് ഈ പുതിയ ജീവിയെപ്പറ്റി പഠിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതാണ്. മറൈൻ ബയോഡൈവേഴ്സിറ്റി ഡിവിഷനിൽ വരുന്നത് പ്രധാനമായി ഇൻവെർട്ടിബ്രേറ്റ് വർഗത്തിൽപ്പെട്ട സ്പോഞ്ചുകൾ, കോറലുകൾ, സ്ക്വിഡുകൾ തുടങ്ങിയ ഐറ്റംസാണ്. അത് കഴിഞ്ഞ് ഉപരിതലത്തിൽ കാണുന്ന മത്സ്യങ്ങളുടെ ഒരു വിഭാഗം, അടിത്തട്ട് മത്സ്യങ്ങളുടെ മറ്റൊരു വിഭാഗം, ക്രസ്റ്റേഷ്യൻ അതായത് ചെമ്മീൻ, ഞണ്ട് തുടങ്ങിയവയുടെ വേറൊരു വിഭാഗം, മൊളുസ്കൻ അതായത് കവച മത്സ്യങ്ങളുടെ മറ്റൊരു വിഭാഗം, പിന്നെ മത്സ്യങ്ങളുടേതല്ലാതെ സസ്തനികളുടെ അതായത് ഡോൾഫിൻ, വെയിൽ തുടങ്ങിയവയുടെ മറ്റൊരു വിഭാഗം, അതുകൂടാതെ കടലിലെ തന്നെ ആമകളുടെ ഒരു സെക്ഷൻ, പിന്നെ വരുന്നത് കടലിലെ പാമ്പുകളുടെ ഒരു സെക്ഷൻ, ഇതുകൂടാതെ മറ്റു ഒന്നോ രണ്ടോ ജീവികളുള്ള വിഭാഗങ്ങളുടെ ഒരു സെക്ഷനും കൂടി ഇവിടെയുണ്ട്. ഇവിടെ ഞങ്ങളുടെ മ്യൂസിയത്തിൽ 235 റിപ്പോർട്ടഡ് കോറൽസിൽ 199 സ്പെസിമെനും കളക്ട് ചെയ്തിട്ടുണ്ട്. കോറൽ റീഫ് എന്ന ആവാസ വ്യവസ്ഥ കടലിലെ 25% ജൈവ വിവിധതയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ്.
ഈ കോറൽ റീഫ് മെയിൻലി അത് ഉണ്ടായിട്ടുള്ളത് ഹാർഡ് കോറൽസ് എന്ന് പറഞ്ഞ പ്രത്യേക പ്രജാതിയിൽ ഉള്ള എനിമൽ പ്ലാന്റ് കോമ്പിനേഷൻ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ജീവിയുണ്ട്, ഇതിനകത്ത് ഒരു ഡൈനോഫ്ലജില്ലേറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് കമ്പോണൻ്റും ഉണ്ട്. ഡൈനോഫ്ലജിൽസിൻ്റെ മെയിൻ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രകാശ സംശ്ലേഷണം ചെയ്ത് എനർജിയെ ഭക്ഷണമാക്കി മാറ്റിയിട്ട് ഈ കോറലിൻ്റെ പോളിപ്പിന് കൊടുക്കുന്നതാണ്. ഇവിടെ നിലവിൽ ഗൾഫ് ഓഫ് കച്ച്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ഗൾഫ് ഓഫ് മന്നാർ, ലക്ഷദ്വീപ്, കാർവാർ, രത്നഗിരി എന്നീ സ്ഥലങ്ങളിലെ കോറൽസ് കളക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്പെസിഫിനും ഉണ്ട്. മ്യൂസിയം ദിവസവും വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കുമായി തുറന്നുകൊടുക്കുന്നു. പുതിയൊരു ജീവിയെക്കുറിച്ച് അറിയാൻ, സംശയങ്ങൾക്ക് പരിഹാരം കാണാനൊക്കെ ശാസ്ത്രജ്ഞരും ഗവേഷകരും സഹായിക്കുന്നു. 10 വിഭാഗങ്ങളായാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്.